തെരഞ്ഞെടുപ്പിന്റെ വാർത്തകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന ഓട്ടോഗ്രാഫിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപരന്മാർ വീഴ്ത്തിയ വൻമരങ്ങളിലൊന്നായിരുന്നു മഞ്ചേശ്വരത്ത് മത്സരിച്ച കെ സുരേന്ദ്രൻ. കെ സുരേന്ദ്രനെ കഴിഞ്ഞ തവണ മഞ്ചേശ്വരത്ത് തറപറ്റിച്ചത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിലെ അബ്ദുൾ റസാഖല്ല, പകരം അപരനായി മത്സരിച്ച കെ സുന്ദരൻ നേടിയ 467 വോട്ടുകളായിരുന്നു. 2016 ഏറ്റവും വാശിയേറിയ മത്സരങ്ങളിലൊന്നായിരുന്നു മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ്. ബി ജെ പിയുടെ നേതാവ് കെ സുരേന്ദ്രനും മുസ്ലിം ലീഗിലെ അബ്ദുൾ റസാഖുമാണ് പരസ്പരം ഏറ്റുമുട്ടിയത്. മത്സരം തീപാറിയിരുന്നു. ഏവരും കെ സുരേന്ദ്രന്റെ വിജയം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഫലം വന്നപ്പോൾ കെ സുരേന്ദ്രൻ തോറ്റത് കേവലം 89 വോട്ടുകൾക്ക്. എന്നാൽ കെ സുരേന്ദ്രന്റെ അപരനായി മത്സരിച്ച കെ സുന്ദര പിടിച്ചതാകട്ടെ 467 വോട്ടുകൾ. കെ സുരേന്ദ്രന്റെ പരാജയം ഏത് തരത്തിലും ഉറപ്പാക്കാനായിരുന്നു എതിരാളികൾ കെ സുന്ദരയെ അപരനായി നിർത്തിയത്. ഇതോടെ കെ സുരേന്ദ്രന്റെ പരാജയം ഉറപ്പാക്കിയത് നേരായ മാർഗത്തിലല്ല എന്ന രാഷ്ട്രീയ ചർച്ച ഉയരുകയുണ്ടായി. ഇതിലും വലിയ അട്ടിമറിയാണ് 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നടന്നത്. കോൺഗ്രസിലെ മികച്ച പ്രതിച്ഛായയുള്ള നേതാവായ വി എം സുധീരന് ആലപ്പുഴ പാർലമെന്റിൽ നേരിടേണ്ടി വന്നത് ശക്തമായ മത്സരമായിരുന്നു. എതിരാളിയാകട്ടെ ഇടതുമുന്നണിയിലെ ഡോക്ടർ കെ എസ് മനോജ്. ഈ മത്സരത്തിനൊടുവിൽ വി എം സുധീരൻ ഡോക്ടർ കെ എസ് മനോജിനോട് തോൽവി സമ്മതിച്ചത് കേവലം 1009 വോട്ടുകൾക്ക് മാത്രമാണ്. ഫലം പൂർണ്ണമായി പുറത്തു വന്നപ്പോൾ കേരളത്തിലെ എല്ലാവരും ഒരുപോലെ ഞെട്ടിയത് വി എം സുധീരന്റെ അപരൻ നേടിയ വോട്ടുകൾ ഓർത്താണ്. എതിരാളികൾ വി എം സുധീരനെ തോൽപ്പിക്കാനായി നിർത്തിയ അപരനായ വി എസ് സുധീരൻ നേടിയതാകട്ടെ 8282 വോട്ടുകൾ. അപരന്മാരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടും വി എസ് സുധീരൻ നേടിയ ഈ 8282 വോട്ടുകളാണ്. ഇത്തവണയും തീപാർന്ന മത്സരം നടക്കുന്ന പല മണ്ഡലങ്ങളിലും അപരന്മാർ കളം നിറഞ്ഞാടുന്നുണ്ട്. ഇതിന് മുന്നണി വ്യത്യാസമൊന്നുമില്ല. മുന്നണി വ്യത്യാസമില്ലാതെ അപരന്മാർ നേടുന്ന വോട്ടുകളായിരിക്കും പലപ്പോഴും തീപാർന്ന മത്സരം നടക്കുന്ന പല മണ്ഡലങ്ങളിലെയും ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്. അതിനായി നമുക്ക് ഫലം വരുന്നവരെ കാത്തിരിക്കാം.